നാം അലയാഴി ഉയരുന്നൊരു കാറ്റിൽ അലയും മുഴലുന്നു കവല ഒഴിയും നിമിഷങ്ങൾ തിരിയായെരിയുമ്പോൾ മനമായൊരുങ്ങുന്നു രക്ഷയ തിരുസ്നേഹമായി നിറദീപമായി ഒരു ജീവനിൽ ദിവ്യ ബോധമായി വചനമായി സത്യമായി മന്ത്രവല്ലഭൻ കത്തനാർ തന്ത്രയോഗിയായി കത്തനാർ സത്യവാനായി നീതിമാനായി കത്തനാർ കത്തനാർ മന്ത്രവല്ലഭൻ കത്തനാർ തന്ത്രയോഗിയായി കത്തനാർ സത്യവാനായി നീതിമാനായി കത്തനാർ കത്തനാർ ഒരു സ്വർഗ ദൂതുമായി അറിവിന്റെ ജ്വാലയായി തിരു സ്നേഹമാർന്നിത ഉയരിൻ ഉൾഭയങ്ങളിൽ ഒരു സ്നേഹ താരകം തുണരും രാത്രിയാകിലും നിനവിൽ വെണ്മ തീർത്തിടും നിറവിൻ ഒരു കുശവ കുടുംബത്തിൽ ജനിച്ചവളാണ് നീലി. അമ്മയ്ക്ക് പൊന്നും അച്ഛനും മുത്തും നാട്ടുകാർക്കെല്ലാം നീലിയുമായിരുന്നു അവൾ. വേണ്ട കേട്ടോ, ആരെങ്കിലും കാണും. ആരും കാണാതായ നന്ന് അല്ലേ. അപ്പോ ഞാൻ എപ്പോ വരണം? വലിയ രാജാവിന്റെ ഭരണം പോയി ഇളയ രാജാവിന്റെ ഭരണം വരുമ്പോ വന്നാൽ വന്നില്ലെങ്കിൽ കാണാം. വാമനം തറവാട്ടിലെ അനന്തരവനായ ദേവൻ അവളെ കാണുവാനും അനുരക്തനാകുവാനും ഇടയായി. വിവരം തറവാട്ടിൽ അറിയുകയും വാമനം തറവാട്ടിലെ മുതിർന്ന ശേഖവരായ കണ്ണപ്പൻ ഗർഭിണിയായ നീലിയെ അവളുടെ കുടിലിട്ട് ചുട്ടുകൊല്ലുകയുമാണ് ഉണ്ടായത്. ഹോ, കൊടും പാതകം. ആ, അതിൻ്റെ പത്തിരട്ടി ആ കുടുംബം അനുഭവിച്ചല്ലോ. ഉവ്വ്, ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. കേട്ടിടത്തോളം നമുക്കൊരു ഉപായം മനസ്സിൽ തെളിയുന്നുണ്ട്. എന്താ തിരുമേനി? ദേവനെന്ന ചേകവനോട് സാദൃശ്യം തോന്നുന്ന ഒരുവനെ പാലപ്പൂവിൻ ഗന്ധം ആവാഹിപ്പിച്ച് അവളുടെ ആവാസ സ്ഥലത്തേക്ക് വിടുക.
അവനിൽ ആകർഷിക്കപ്പെട്ടാൽ അവൾ പുറത്തു വരും. തൽക്ഷണം കത്തനാർ അവളെ മുട്ടുകുത്തിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമാണോ തിരുമേനി? നമുക്കതിനാവും തളരാൻ പാടില്ല. ഇറങ്ങിപ്പുറപ്പെട്ടാൽ രണ്ടു പക്ഷമില്ല, കത്തനാർ വിജയിക്കും, നമുക്കുറപ്പുണ്ട്. ഉത്തമ ഗുണമുള്ളവനാണ് കടമറ്റത്ത് കത്തനാർ. ഉത്തമ ഗുണമുള്ളവർ ഏറ്റെടുക്കും പ്രവൃത്തിയിൽ. വിഘ്നങ്ങൾ എത്ര തന്നെ നേരിട്ടാലും പിന്തിരിയില്ല, പിന്തിരിയാനാവില്ല. നിങ്ങൾ വിജയിക്കും, ഉറപ്പ്. ചേകവതുല്യനായ ഒരുവനെ നാം കണ്ടുകഴിഞ്ഞു. നമ്മുടെ ചാർച്ചക്കാരൻ ഇന്ദ്രഗുപ്തൻ. താമരയുടെയും ഏഴിലമ്പാലയുടെയും സർപ്പഗന്ധിയുടെയും വശ്യപുഷ്പത്തിൻ്റെയും മനം മയക്കുന്ന ഗന്ധം നാം നിന്നിൽ വമിപ്പിച്ചു വിടുന്നു. നാളെയുടെ അർത്ഥപൗർണമയിൽ അവൾ ആലസ്യത്തിൻ്റെ അകമ്പടിയോടെ കുടഞ്ഞും കുതറിയും ഊഴിയിൽ വിരാജിച്ചും മയക്കത്തിൻ്റെ കയത്തിൽ ഊളിയിടും നേരത്ത് നീ അവിടെ ചെല്ലണം. നിന്നിൽ നിന്നും വമിക്കുന്ന രൂക്ഷമായ പുരുഷഗന്ധം അവളുടെ നാസികയെ തലോടുകയേ വേണ്ടു. നിലത്ത് കിടന്നിഴയുന്ന പറവയറ്റ ഈയാമ്പാറ്റ ചിറകുകൾ വേർപെടുത്താൻ ശ്രമിക്കും പോലെ അവൾ ചന്തുക്കുറുപ്പിൻ്റെ മാന്ത്രിക വലയം മറികടന്ന് ഇണയെ തിരഞ്ഞലയുന്ന വിരഹിണിയായ കസ്തൂരിമാനിനെ പോലെ നിന്റെ പിന്നാലെ കൂത്താടി കൂത്താടി ഇളകി വരും. കത്തനാരുടെ ദൃഷ്ടിപഥത്തിൽ എത്തിയാൽ പിന്നെ വിടില്ല. ഞാൻ ചൊൽപ്പടിക്ക് നിർത്തിയേ കത്തനാർ മടങ്ങും. തീർച്ച ഗ്രഹണത്തിനി ഏതാനും നാഴിക മാത്രം. നാം അഗ്നിവലയത്തിലേക്ക് പ്രവേശിക്കുന്നു. Thank you.
ദേവ, 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 നിൽക്ക്, ദേവ, 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 ഒന്ന് നിൽക്കൂ, ദേവ. കിട്ടില്ല നിനക്കെന്നെ പിന്തുടർന്നാൽ നിന്റെ പ്രാണൻ എന്റെ പിടിയിലാവും. സത്യം, എന്റെ പ്രാണൻ അതെനിക്ക് തന്നവന് മാത്രമേ ഞാൻ തിരിച്ചു കൊടുക്കൂ, എന്റെ തമ്പുരാൻ കർത്താവിന്. തിരുമേനി, ഇനി നീലിയെയും കൊണ്ടേ കത്തനാർ വരൂ. അങ്ങനെ അങ്ങേക്ക് കഴിയൂ, ചെന്നാട്ടെ. നീജ, നിന്റെ പ്രാണൻ ഞാൻ എടുക്കും, നിന്നെ ഒരു ദുരാത്മാവാക്കി എന്നോടൊപ്പം കൂട്ടും. വാ, വാ, വരാൻ. നിന്നെ, നിന്നെ ഞാൻ എടുക്കുന്നു, നിന്റെ തപസ്സും ബ്രഹ്മചര്യവും പൊട്ടിത്തകരട്ടെ. നിന്നെയും കൊണ്ട് നീലി പറക്കും. പാതിരാവിൽ ഉരുണ്ട് കറങ്ങുന്ന കറുത്ത മേഘപാളികൾ മെത്തയാക്കി നിന്നോടൊപ്പം എനിക്ക് ശയിക്കണം. തമ്പുരാൻ കർത്താവിനെ നെഞ്ചോട് ചേർത്ത് ജീവിതം നയിക്കുന്ന എന്നെ നിനക്കൊന്നും ചെയ്യാനാവില്ല. നീ അതും നെഞ്ചിലേറ്റിയാണല്ലോ പണ്ട് എന്നെ നിന്റെ അടിമയാക്കി ഒരിടത്ത് തളച്ചത്. നിന്നേക്കാൾ കേമൻ, എന്നെ ഇഷ്ടപ്പെടുന്നവൻ, ചോരയും കുരുതിയും നൽകി എന്നെ മോചിപ്പിച്ച് എന്റെ പ്രതികാര ദാഹത്തെ തൊട്ടുണർത്തി പടച്ചുവിട്ടത് നിന്റെയും കൂടി നാശത്തിന് വേണ്ടിയാ. അകന്നു നിന്ന് പുലപ്പ് പിശാചനി. നിന്റെ വടിയും
നിന്റെ നെഞ്ചിൽ കിടക്കുന്ന ഏറ്റവും വൃത്തികെട്ട വസ്തുവും ദൂരെ എറിഞ്ഞ് നാവാട് നീ. എന്റെ തമ്പുരാനെ വൃത്തികെട്ടവനെന്ന് വിളിക്കുന്ന നിന്റെ നാവുകൊണ്ട് പൂഴിയിൽ കുരിശു വരപ്പിച്ച് കടമറ്റം പിന്തിരിയും. അത് നിന്റെ വ്യാമോഹമാണ് നീജ. നിന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന വൃത്തികെട്ട വസ്തു പൊട്ടിത്തെറിച്ച് നീ എന്റെ കരവലയത്തിൽ ഒതുങ്ങത്തക്കവനാകട്ടെ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, അടിയനെ കൈവിടരുതേ. കൈവിടും. നിന്റെ എല്ലാ സേവാമൂർത്തികളും നിന്നെ കൈവിടും. നിന്റെ ബന്ധനത്തിൽ നിന്ന് ഒരു വട്ടം മോചിക്കപ്പെട്ട ഞാൻ നിന്നിൽ നിന്നും ഒരുപാട് മുകളിലാണ്. മര്യാദയ്ക്ക് കീഴടങ്ങി എന്റെ മുന്നിൽ തലകുനിച്ച് എന്റെ പാദം നമസ്കരിച്ച് കീഴ്പ്പെടുക നീ. നിന്റെ ദുരാത്മാവുമായി നീലി വാനിൽ പറന്നുല്ലസിക്കട്ടെ. ഏകദൈവത്തിൽ വിശ്വസിക്കുകയും ആ ദൈവത്തിന്റെ മുന്നിൽ മാത്രം തലകുനിക്കുകയും മുട്ടുമടക്കുകയും ചെയ്യുന്ന എന്നോട് നിന്റെ പാദങ്ങൾ നമസ്കരിക്കാൻ പുലമ്പുന്നു.